Yes, submission. Sri M Swaraj. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യാവസായിക വളർച്ച ഐടി അധിഷ്ഠിതമായിട്ടാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കേരളത്തിന്റെയും ഭാവി വ്യാവസായിക വളർച്ച ഐടിയെ ആശ്രയിച്ചായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ തന്നെ 100,000+ വരുന്ന ജീവനക്കാരാണ് ഐടി മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ കയറ്റുമതി ചെയ്യുന്നതിന്റെ എല്ലാം ഭാഗമായി സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും വലിയ സംഭാവനയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ ജോലി എന്നതുകൊണ്ട് തന്നെ ആഗോള പ്രതിസന്ധികൾ ഈ മേഖലയെ പലപ്പോഴും ദോഷകരമായി ബാധിക്കുന്നുമുണ്ട്. ഐടി രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത് എന്ന പൊതുവായ ഒരു ധാരണ സമൂഹത്തിലുണ്ട്. എന്നാൽ നല്ലൊരു ശതമാനം ജീവനക്കാർക്കും വളരെ തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത് എന്നതാണ് വസ്തുത. മാത്രവുമല്ല, കടുത്ത തൊഴിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുന്ന ഐടി രംഗത്തെ ജീവനക്കാരുടെ പരമാവധി തൊഴിൽ കാലം 20 വർഷം മാത്രമാണെന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. യാതൊരുവിധ തൊഴിൽ സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു മേഖലയായി ഐടി രംഗം മാറിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടപ്പെടാവുന്ന അവസ്ഥയിലാണ് ഐടി രംഗത്തെ തൊഴിലാളികൾ, ജീവനക്കാർ ഇന്നുള്ളത്. സമീപകാലത്ത് പുറത്തുവന്ന വാർത്തകളിലൂടെ കൂട്ട പിരിച്ചുവിടൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു ദിവസം ജോലിക്ക് വരുമ്പോൾ രാവിലെ നിങ്ങൾ ഇനി മുതൽ വരേണ്ടതില്ല എന്ന അറിയിപ്പ് ലഭിക്കുന്ന നിർഭാഗ്യകരമായ സാഹചര്യം, മനുഷ്യത്വരഹിതമായ സാഹചര്യം ഐടി രംഗത്തുള്ളതായി എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ രംഗത്തുള്ള കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ചെല്ലാം വാർത്തകൾ പുറത്തു വന്നിട്ടുമുണ്ട്. മറ്റു തൊഴിൽ മേഖലകളെപ്പോലെ സംഘടിത സ്വഭാവം ആ മേഖലയിലില്ല. ഏതെങ്കിലും തൊഴിലാളി സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നുമില്ല. തിരുവനന്തപുരം ടെക്നോ പാർക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി മാത്രമാണ് ആ രംഗത്ത് കേൾക്കുന്ന ഒരു സംഘടന. മറ്റ് തൊഴിൽ നിയമങ്ങളൊന്നും ഇവരുടെ പരിരക്ഷയ്ക്ക് വരുന്നില്ല. ഐടി മേഖലയിൽ തൊഴിൽ നിയമങ്ങളൊന്നും അങ്ങനെ ബാധകമായിട്ടുമില്ല. മിക്കവാറും ഐടി സ്ഥാപനങ്ങൾ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. ഈ രംഗത്തെ പ്രത്യേകമായി കാണാനും അവിടുത്തെ ജീവനക്കാരുടെ സേവനവേതന വ്യവസ്ഥകളിലെല്ലാം നല്ല നിലയിൽ ഇടപെടാനും അവർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും എല്ലാമുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആദ്യപടിയായി ഇവരുടെ സവിശേഷമായ തൊഴിൽ സാഹചര്യം പരിഗണിച്ച് ഐടി മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മാത്രമായി അവർക്ക് അനുയോജ്യമായ ഒരു ക്ഷേമനിധി രൂപീകരിക്കണം. ആ ക്ഷേമനിധിയുടെ ആനുകൂല്യത്തിലേക്ക് ഐടി ജീവനക്കാരെ കൊണ്ടുവരണമെന്നതാണ് പ്രത്യേകമായി സബ്മിഷനിലൂടെ ഉന്നയിക്കാനുള്ളത്. അതോടൊപ്പം മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ പരിഗണിച്ച് അനുയോജ്യമായ വിധത്തിലുള്ള ഗ്രാറ്റുവിറ്റി നിയമങ്ങൾ പരിഷ്കരിക്കാനും നമുക്ക് സാധിക്കണം. 2008 ഈ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിഹാരത്തിനു വേണ്ടി കൂടിയാലോചനകൾക്ക് വേണ്ടിയെല്ലാം രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയിൽ ജീവനക്കാരുടെ പ്രതിനിധി ഇല്ല എന്നത് ഒരു കുറവാണ്. ആ മേഖലയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കമ്മിറ്റിയിൽ ന്യായമായും ജീവനക്കാരുടെ പ്രതിനിധികൾ കൂടി ഉണ്ടാവേണ്ടതാണ്. അവരെ കൂടി ഉൾപ്പെടുത്തി അത് പുനഃസംഘടിപ്പിക്കണം എന്ന് കൂടി സബ്മിഷന്റെ ഭാഗമായി അഭ്യർത്ഥിക്കുക. സർ, ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വന്ന ഒരു തൊഴിൽ മേഖലയാണ് വിവര സാങ്കേതിക മേഖല. ഈ മേഖലയിൽ മത്സരം വളരെ കൂടുതലാണ്. ഐടി പാർക്കുകളിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനികളിലെ സേവന വേതന വ്യവസ്ഥകൾ അതത് കമ്പനികളുടെ പോളിസികൾ അനുസരിച്ചാണ് നിലവിലുള്ളത്. ഐടി മേഖലയിലെ സ്ഥാപനങ്ങളെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രസ്തുത നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി, ഈ സ്ഥാപനങ്ങൾക്ക് ഷിഫ്റ്റ് സമ്പ്രദായത്തിലും ഫ്ലെക്സി ടൈം വ്യവസ്ഥയിലും പ്രവർത്തിക്കുന്നതിന് അനുമതിയുണ്ട്. സർ, അനുദിനം വികസിച്ചു വരുന്ന പ്രത്യേക തൊഴിൽ മേഖല എന്നത് കണക്കിലെടുത്തുകൊണ്ടുള്ള തൊഴിൽ നിയമങ്ങൾ ഈ മേഖലയിൽ രൂപപ്പെടുത്തേണ്ടി വരും. മത്സര കാഠിന്യം ഇതിനെ അസ്ഥിരമായ തൊഴിൽ മേഖലയാക്കി മാറ്റുന്നു എന്ന പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. സർ, ഏത് സമയത്തും പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നവരാണ് ഈ ജീവനക്കാർ. 8 മണിക്കൂർ ജോലി, അവധി ദിനങ്ങൾ, ലീവ്, ഓവർ ടൈം ജോലികൾക്ക് പ്രത്യേക അലവൻസ് എന്നിവയൊന്നും ഇവർക്ക് പൊതുവെ ലഭിക്കുന്നില്ല. സ്ത്രീ ജീവനക്കാർക്ക് ന്യായമായും ലഭിക്കേണ്ട പ്രസവാവധി പോലും ലഭിക്കാത്ത സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. കമ്പനികളുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുത്തിയില്ലെങ്കിൽ അവ വളരെ പെട്ടെന്ന് സംസ്ഥാനത്തിന്റെയും
രാജ്യത്തിന്റെയും പുറത്തേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാകും. അതിനാൽ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ILO പോലുള്ള സംഘടനകളുടെ സഹായത്തോടെ ലോകമെങ്ങും അംഗീകാരം നേടാൻ കഴിയുന്ന തൊഴിൽ നിയമങ്ങൾ രൂപപ്പെട്ടാൽ മാത്രമേ വലിയ നിലയിൽ പരിഹാരമുണ്ടാക്കാനാകൂ. നമ്മുടെ സാധ്യതകൾ ഉപയോഗിച്ച് ഈ രംഗത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടുന്നുണ്ട്. ഐടി പാർക്കുകളും കമ്പനികളും തമ്മിലുള്ള കരാർ ഉടമ്പടികളിൽ നിയമാശ്രിത നിയന്ത്രണങ്ങൾ, സേവന വേതന വ്യവസ്ഥകൾ എന്നിവ കമ്പനികൾ പാലിക്കണമെന്ന് കർശനമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയാൽ സർക്കാർ ശക്തമായി ഇടപെടുന്നതുമാണ്. സർ, ഈ മേഖലയിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പരാതികളിൽ പരിഹാരം കാണുന്നതിനായി ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ ജീവനക്കാരുടെ പ്രാതിനിധ്യം സംബന്ധിച്ച കാര്യം പ്രത്യേകം പരിശോധിക്കുന്നതാണ്.